എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ ഒരു ഭയങ്കര ഒരു വാർത്തയായ ഒരു സംഭവമുണ്ട്. പൂച്ചയുടെ അറുത്തു മാറ്റിയ തല പശുത്തൊഴുത്തിൽ കണ്ടെത്തി. അങ്ങനെ അന്വേഷണം കാര്യങ്ങളൊക്കെ ഭയങ്കര ആർഭാടായിട്ട് നടക്കുന്നുണ്ട്. സത്യാവസ്ഥയിൽ അതെന്താണ് സംഭവിച്ചത്? അപ്പം അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, അജ്ഞാതരുടെ ദുരൂഹ സാഹചര്യത്തിൽ പശുത്തൊഴുത്തിൽ പൂച്ചയുടെ തല അറുത്തു മാറ്റിയ നിലയിലാണ് പോലീസുകാരൊക്കെ വന്നിട്ട് ഭയങ്കര അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സംഭവത്തിൽ അതെന്താണ്? ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് അജ്ഞാതരുടെ വിളയാട്ടം. എന്താണ്, ഏതാണ് ജീവി, എങ്ങനെയാണത്? പൂച്ചയുടെ അറുത്തു മാറ്റിയ തല മാത്രം കാണാനിടയായത്. സത്യാവസ്ഥയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി വീട്ടിലെ പൂച്ചയതുപോലെ രണ്ടു മൂന്ന് നായ്ക്കൾ വന്നിട്ട് കടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിൽ കാണുന്നതെന്ന് വെച്ചാൽ, പൂച്ചയുടെ തല തേച്ചും അവർ എടുത്ത് മാറ്റിയ നിലയിലാണ് കണ്ടത്. പൂച്ചയുടെ തലയില്ല. വീട്ടിൽ വളർത്തുന്ന പറഞ്ഞാൽ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പൂച്ചയായിരുന്നു, നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പൂച്ചയായിരുന്നു, തല നായ്ക്കൾ കടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ട് മൂന്ന് നായകൾ വന്നിട്ട് ഈ പൂച്ചയെ ആക്രമിക്കുമ്പോൾ പൂച്ചയുടെ കിട്ടുന്ന ഭാഗം എവിടെയാണോ അവിടെ കടിച്ചിട്ട് കൊണ്ടുപോയ. അപ്പോൾ ഇതൊക്കെ അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ പശുത്തൊഴുത്തിലൊക്കെ ആയിക്കാരം ഇങ്ങനെ കൊണ്ടിടാം. അപ്പോൾ അതൊരു ദുരൂഹ സാഹചര്യം കാര്യങ്ങളൊന്നല്ല. ആ വാർത്തയിൽ വീണ്ടും വീണ്ടും അവർ പറയുന്നത് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്തയാക്കിയിട്ട് അതിന് കുറേ ആളുകളും ക്യാമറ പിടിക്കാനും അന്വേഷിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെ നാട്ടുമുറങ്ങളിലൊക്കെ പൊതുവെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന നായകളുടെ ശല്യം തന്നെയാണ്. നായകളൊക്കെയാണ് ഇതിന് ഇവരൊക്കെ ആക്രമിക്കുന്നത്. അല്ലാതെ ആളുകളോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ദുരൂഹമായിട്ടുള്ള ജീവികളോ ഒന്നുമല്ല. അപ്പം ആരും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ ഉണർത്താൻ പോകുന്നത്.